സി ക്ലാസിന്റെ പുതുതലമുറ മോഡൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ച് നിർമ്മാതാക്കളായ മെഴ്സിഡീസ് ബെൻസ്. അഞ്ചാം തലമുറയിൽ പുതിയ സി ക്ലാസ് കഴിഞ്ഞ വർഷം തന്നെ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഇതിനകം തന്നെ നിരവധി അന്താരാഷ്ട്ര വിപണികളിൽ വാഹനം വിൽപ്പനയ്ക്കെത്തുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാം തലമുറ സി ക്ലാസിന്റെ ലോക്കൽ അസംബ്ലി മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ചക്കാനിലെ മെഴ്സിഡീസ് പ്ലാന്റിലാണ് നടക്കുന്നത്. ആഡംബര സെഡാന്റെ ബുക്കിംഗ് ഇതിനകം തന്നെ ബ്രാൻഡ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് വേരിയന്റുകളിൽ ഇന്ത്യൻ സ്പെക് സി ക്ലാസ് മെഴ്സിഡീസ് ബെൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവയ്ക്ക് യഥാക്രമം 55 ലക്ഷം, 56 ലക്ഷം, 61 ലക്ഷം എന്നിങ്ങനെയാണ് എക്സ്ഷോറൂം വില വരുന്നത്. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ പുതിയ സി ക്ലാസ് മെഴ്സിഡീസ് ശ്രേണിയിലെ മുൻനിര സെഡാനിൽ നിന്ന് കാര്യമായ പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്ന് വേണം പറയാൻ. വാസ്തവത്തിൽ ഇത് ന്യൂജൻ എസ് ക്ലാസിന്റെ ഒരു ചെറിയ പതിപ്പ് പോലെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുൻവശത്ത് പുതിയ സി ക്ലാസിന് ഇന്റഗ്രേറ്റഡ് LED DRLകളോടുകൂടിയ സ്ലീക് LED ഹെഡ്ലാമ്പുകൾ, പുനരൂപകൽപ്പന ചെയ്ത ഗ്രിൽ, ഫോക്സ് എയർ വെന്റുകളുള്ള അഗ്രസീവ് ബമ്പർ എന്നിവ ഉൾക്കൊള്ളുന്ന പരിഷ്കരിച്ച മുൻഭാഗമാണ് ലഭിക്കുന്നത്. സ്ലോപ്പിംഗ് റൂഫ് ലൈൻ, വിൻഡോ സിൽസുകളിലെ ക്രോം അലങ്കാരങ്ങൾ, ബ്ലാക്ക് ബി പില്ലറുകൾ എന്നിവ ഉപയോഗിച്ച് സൈഡ് പ്രൊഫൈൽ വൃത്തിയും സിംപ്ലിസിറ്റിയും നിലനിർത്തുന്നുവെന്ന് വേണം പറയാൻ. ലക്ഷറി സലൂണിന് 17 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ച് മൾട്ടിസ്പോക്ക് അലോയ് വീലുകളുടെ ഓപ്ഷനും കമ്പനി ലഭ്യമാക്കുന്നുണ്ട്. ക്രോം ഡിപ്പഡ് ഡ്യുവൽ എക്സോസ്റ്റ് ട്രിപ്പുകൾ ന്യൂജൻ സി ക്ലാസിന്റെ പ്രിന്റ് പ്രൊഫൈൽ കൂടുതൽ സ്പോർട്ടിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുതിയ സ്പ്ലിറ്റ് റാപ്പ് അറൌണ്ട് LED ടെയിലൈറ്റുകളാണ് കമ്പനി ലഭ്യമാക്കിയിരിക്കുന്നത്. അളവുകളുടെ കാര്യത്തിൽ ഔട്ട് ഗോയിങ് മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ സി ക്ലാസ് വിഷ്വലി വലിപ്പത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതിന്റെ മൊത്തത്തിലുള്ള നീളം 65 mm ആണ് കമ്പനി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇത് 10 mm വീതിയും മുൻതലമുറ മോഡലിനേക്കാൾ 7 mm കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ വീൽ ബേസ് 25 mm വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനി പറയുന്നു. ഇത് പിൻസീറ്റുകൾക്ക് കൂടുതൽ ഇടം സൃഷ്ടിക്കാൻ സഹായിച്ചുവെന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത്. ഇനി ഇന്റീരിയറിലേക്ക് വന്നാൽ മധ്യഭാഗത്ത് വെർട്ടിക്കലി ഓറിയന്റഡ് ആയ 11.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഫ്ലോട്ടിംഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ആധിപത്യം പുലർത്തുന്ന പരിചിതമായ ഡാഷ്ബോർഡ് ലേഔട്ടിനൊപ്പം എസ് ക്ലാസിൽ നിന്നുള്ള പ്രചോദനം വ്യക്തമായി കാണാനും സാധിക്കും. ഡാഷ്ബോർഡ് സെൻട്രൽ കൺസോളിലേക്ക് തടസ്സങ്ങളില്ലാതെ സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പുതിയ സി ക്ലാസ് ബീച്ച്, സിയന്ന ബ്രൗൺ, ബ്ലാക്ക് എന്നിങ്ങനെ 3 ഇന്റീരിയർ കളർ സ്കീമുകളിലും ലഭ്യമാകും. കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യയും വോയിസ് അസിസ്റ്റന്റും നിറഞ്ഞ ഏറ്റവും പുതിയ MBUX സിസ്റ്റം ഉപയോഗിച്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉൾച്ചേർത്തിരിക്കുന്നതും കാണാൻ സാധിക്കും. പനോരമിക് സൺറൂഫ്, ആംബിയന്റ് ലൈറ്റിനിങ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിംഗ്, പ്രീമിയം ബർമസ്റ്റാർ സൗണ്ട് സിസ്റ്റം എന്നിവയാണ് മറ്റ് ഫീച്ചർ ഹൈലൈറ്റുകൾ. പവർ ട്രെയിനിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ അഞ്ചാം തലമുറ സി ക്ലാസിന് 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. C200 1.5 liter ടർബോ പെട്രോൾ മോട്ടറാണ് നൽകിയിരിക്കുന്നതെങ്കിൽ C220D, C300D എന്നിവയ്ക്ക് വ്യത്യസ്ത ഔട്ട്പുട്ടുകളുള്ള 2 liter 4-cylinder ഡീസൽ യൂണിറ്റാണ് കമ്പനി നൽകുന്നത്. എല്ലാ എഞ്ചിൻ ഓപ്ഷനുകളും സ്റ്റാൻഡേർഡായി 9 speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സി ക്ലാസിന്റെ എല്ലാ വേരിയന്റുകളിലും 48 volt മൈൽഡ് ഹൈബ്രിഡ് ടെക് സ്റ്റാൻഡേർഡായി കമ്പനി സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കായി ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ മോട്ടോർ ഉപയോഗിച്ച് ഫീച്ചർ ചെയ്യുന്നുവെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഓഡി A4, വോൾവോ XST, BMW 3 Series തുടങ്ങിയ മറ്റ് ആഡംബര മോഡലുകൾക്കെതിരെയാണ് ഈ മോഡൽ മത്സരിക്കുന്നതും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.